ഹായ് എന്നുണ്ടല്ലോ, നമുക്കൊരു വ്ളോഗാണ്. വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നിടത്ത് ഒരു മുസഫ പാർക്ക് ഉണ്ട്, വലിയ പാർക്ക്. അപ്പം ഞങ്ങൾ ഓർത്ത് ഇന്ന് ഏതായാലും ജോനെ കൊണ്ടൊന്ന് പാർക്കിൽ പോവാം. കുറേ നാളായി അവനാ പാർക്കിൽ പോകുന്നൊക്കെ ഇഷ്ടമാണ്. കുറേ നാളായി ഞങ്ങൾ പോയിട്ട്, അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് പോയേക്കാന്ന് കരുതി ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്കത് വ്ളോഗായിട്ട് ചെയ്യാം, നിങ്ങൾക്കും കാണിച്ച് തരാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പം ഇത് വ്ളോഗ് ആക്കുന്നത് തന്നെ. ഇവിടുത്തെ സമയം ഇപ്പോൾ 7:35 ഇരുട്ടായി, നാട്ടിലെ 7:30 9 മണിയായി. എന്നാലും സാരമില്ല, അവിടെ ലൈറ്റൊക്കെ ഉണ്ടാവും. ആ ഒരു അത്യാവശ്യം വെട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം കേട്ടോ, എന്താ അവിടെ ചെയ്ത പരിപാടി കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ജോനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പോ വ്ളോഗിന് അല്ല പാർക്കിൽ ഞങ്ങൾ ഇറങ്ങാൻ സമയമാകുമ്പോൾ ഞാൻ ഡിന്നർ എടുത്തുകൊണ്ടാണ് പോവുക, ഓട്സ് ഉണ്ടാക്കിക്കൊണ്ടാണ് പോവുക. അപ്പോൾ അത് കഴിച്ച് അവിടെ ചെന്ന് കൊടുക്കും, അതും കഴിച്ചിട്ടായിരിക്കും വരിക. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് പാർക്കും കാര്യങ്ങളും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോകാനുള്ള യാത്രയിലാണ്. ഞങ്ങളിവിടെ വണ്ടിയെ കയറി, ഇവിടുന്ന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല, 5 മിനിറ്റ് ഒന്നും ഇല്ല ചാ, 5 മിനിറ്റ് പോലും ഒന്നും ഇല്ല. പിന്നെ ബാക്കി ജാൻ ഇരിപ്പുണ്ട്, അതാ ലൈറ്റ് ഓഫ് ആക്കല്ലേ ചാ. ബാക്കില് ജാൻ ഉണ്ട്, ജാൻ ഹായ് പറ. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ട് എത്രത്തോളം ലൈറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും ഉറപ്പില്ല, കാരണം ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. പിന്നെ ഇവിടെ ഇച്ചാനുണ്ട്, ഇച്ചാനെ കാണിക്കരുത് എന്നാണ് ഇച്ചാന്റെ ഓർഡർ, അതുകൊണ്ട് ഇച്ചാനെ കാണിക്കുന്നില്ല. ഇച്ചാൻ ഭയങ്കര ചമ്മലാണ് വീഡിയോയിൽ വരാൻ. ഇനി നമുക്ക് പാർക്ക് ചെയ്യുന്നു. നമ്മള് പാർക്കിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. പാർക്കിന്റെ ഫ്രണ്ട് സൈഡാണ് ഇപ്പൊ ഇവിടെ ഈ കാണുന്നത്, ഈ വണ്ടിയെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ കുറെ ലൈറ്റ് ഒക്കെ കണ്ടോ, ആ കാണുന്നതാണ് പാർക്ക്. നമ്മളിവിടെ പാർക്ക് നമ്മുടെ വണ്ടി, അതായത് അവിടെ ഓക്കെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് പോകണം. അവിടെ കണ്ടോ ലൈറ്റ് കണ്ടോ, അതാണ് നമ്മുടെ പാർക്ക്. ഇതാണ് മുസഫ പാർക്ക്. മുസഫ പാർക്ക് അല്ലേ ആ മുസഫ പാർക്ക്. അപ്പോൾ ഇതാ നമ്മൾ പാർക്കിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ആ ബാക്കിൽ കാണുന്ന ലൈറ്റ് കണ്ടോ, ഇതാണ് ഫുൾ പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റോട്ട് ഇതൊരു സ്കൂളാണ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഗുഡ് വിൽ ചിൽഡ്രൻ പ്രൈവറ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇത് ഫുൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഷാബിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു പാർക്ക് ഉള്ളത്. കാരണം ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ്, മോസ്റ്റ് ഓഫ് ദി ഫാമിലീസ് എല്ലാം താമസിക്കുന്നത് ഇവിടെയാണ്. എല്ലാവരും ഷെയറിംഗ് ആയിട്ടും സ്റ്റുഡിയോസൊക്കെ നമ്മുടെ MBC-യിലോട്ട് പോകണം, എന്നാലും എല്ലാവരും താമസിക്കുന്നത് മൊത്തം ഫാമിലീസ് ഒത്തിരി മലയാളികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം നമുക്കിനി പാർക്കിൻ്റെ ഏരിയയിലോട്ട് നമുക്ക് അതൊക്കെ നടന്നു കയറാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി പബ്ലിക് പാർക്ക് മുഹമ്മദ് ബിൻ സയദ് സിറ്റി പാർക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രി, നമുക്ക് എൻട്രിയിലോട്ട് പതുക്കെ കടക്കാം. ഞാനൊക്കെ ഇവിടെ ശരിക്കും എൻട്രി ഫീസ് ഉണ്ട്, ഒരാൾക്ക് ഒരു ദിർഹം എന്ന് പറഞ്ഞല്ലോ. മുതിർന്നവർക്ക് മാത്രം മതി, പിള്ളേർക്ക് വേണ്ട. അതായത് ഇവിടെ സൈക്കിളൊക്കെ കൊണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ സൈക്കിളൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ നമുക്ക് കൊണ്ടുവരുന്ന സൈക്കിൾ, ഇതിലേക്കൂടെ സൈക്കിൾ ഓടിക്കാൻ സ്ഥലമുണ്ട്. ഇരുട്ടായി കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. ഇതുണ്ട് സൈക്കിൾ ഇവിടെ. നമ്മുടെ ജാൻ ഇതാ ഓടുന്നുണ്ട്. ജാൻ്റെ പ്ലേ സ്ഥലം റൈറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പം അവൻ അങ്ങോട്ടേക്ക് പോകും, ഇച്ചാൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവിടെ ഫുള്ള് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുക. അത് ആ എൻജിങ്ങിൽ വരുന്ന ഒരു മൂലയിലാണ് ഞങ്ങൾ നോർമലി ഞങ്ങൾ ഇരിക്കാറ്. ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാരുണ്ട്, ടേബിളൊക്കെ വെച്ചിട്ട് എല്ലാം നിറച്ചും നല്ല രസമാണ്. നമുക്ക് എക്സസൈസ് ചെയ്യാനും വാക്കിങ്ങിനൊക്കെ ആയിട്ട് ഇവിടെ സ്ഥലമുണ്ട്. സൈക്കിൾ ചവിട്ടാം, ബോൾ കളിക്കാം. ഇവിടെ ഒരു കോർട്ടുണ്ട്, ഫുട്ബോൾ കോർട്ടുണ്ട്. പിന്നെ എന്താ, ഞങ്ങൾ ഒരു കാലത്ത് അതായത് ജാനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഷട്ടിൽ ബാറ്റൊക്കെ വന്ന് കളിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ അവിടെ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കും. ഇതാ ഇവിടുന്ന് കളിക്കും. പിന്നെ അങ്ങ് കുറേ അങ്ങ് നടന്നു കഴിഞ്ഞാൽ അവിടെ എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഫുള്ള് ഇവിടെ കാണുന്നുണ്ട് ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ടേബിളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം, അങ്ങനത്തെ ഫുൾ പരിപാടിയായിട്ടാണ്. അതാ ജാൻ, എടാ ജാൻ നേരെ പോ സ്ട്രെയിറ്റ്. ഇതിലേ കുഞ്ഞുഞ്ഞാ ഇതിലേ
ഇച്ചാനതാ ഓടുന്നത്. ഇച്ചാന്റെ വീഡിയോയിൽ പെടാണ്ട് ഇച്ചാൻ ആകെ മുങ്ങി മുങ്ങി നടക്ക. ഇച്ചാന്റെ വിചാരം ഇച്ചാൻ അങ്ങനെ വീഡിയോയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാല് ആരെല്ലാം തട്ടിക്കൊണ്ട് പോകും. ഇവിടെ ഫുള്ള് ഇപ്പൊ എല്ലാരും കളിക്കുന്നുണ്ട്. ബാജ നേരെ വെക്കോ, ഇവിടെ സൈഡിൽ ഞാൻ ഇന്ന് ഇച്ചാൻ ഉണ്ട് ഇവിടെ. ഒരു ഹായ് പറിച്ച ഇച്ചാൻ എന്നെ ഇന്ന് കൊല്ലും. ഇച്ചാന്റെ വീഡിയോയിൽ വരാൻ തീരെ ഇഷ്ടമല്ല. എപ്പോഴും എന്നോട് പറയുന്നതാണ് ഇച്ചാൻ വീഡിയോ, ഞാൻ ഇച്ചാൻ്റെ എപ്പോഴും പറയും ഇച്ചാ ഒന്ന് വീഡിയോയിൽ വായിച്ചാൽ നമുക്ക് വീഡിയോയിൽ പോയിട്ട് എല്ലാവരും ഒന്ന് കാണിക്കാം, എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇച്ചാൻ കൊന്നാലും വരില്ല. ഇന്നെന്തോ ഇവിടെ ആൾക്കാർ ക്രിക്കറ്റ് ചുമ്മാ കളിക്കാം. ഫുൾ പ്ലേ സ്ഥലമാണിത്. നമ്മുടെ ജാൻ തകർത്ത് ഓടുന്നുണ്ട്. ജാൻ്റെ മറ്റേ പ്ലേയറി ഉണ്ട്, അവിടെ പോയാൽ പിന്നെ ജോനെ പിടിച്ചാൽ കിട്ടില്ല. ബാ ജോൻ, ജോൻ അങ്ങോട്ടല്ല, ഇങ്ങോട്ട് 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 വാ, നേരെ സ്ട്രെയിറ്റ് പോ. ആ എൻഡിങ് നമ്മൾ നടന്ന് കുറച്ചങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് അവിടെയുണ്ട് എക്സസൈസ് ചെയ്യേണ്ട കുറെ എന്താ പറയാ ഇങ്ങനെ റോള് ചെയ്യുന്നൊക്കെ. നമുക്ക് കിടന്നോണ്ട് പുഷപ്പ് ചെയ്യാൻ പാകത്തില്ല. പുഷപ്പ് അല്ലേ ചേട്ടാ, എന്ത് മെഷീനത്, എന്ത് ചെയ്യുന്നത്? നമ്മുടെ വയറിനൊക്കെ എക്സസൈസ് ചെയ്യാൻ പാകത്തിന് ഉള്ള സംഭവമാണ് വയറിന്. പിന്നെ നമ്മുടെ സൈഡിലൊക്കെയുള്ള ഫാറ്റൊക്കെ പോകാൻ പാകത്തിന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ജാനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ വരുമ്പോൾ ഇതിലെ കൂടെ നടന്ന് അവിടെയൊക്കെ പോയി ഞാനൊക്കെ ചെയ്യുമായിരുന്നു. ഇവിടുത്തെ ശരിക്കും ഞങ്ങൾ ബാഡ്മിൻ്റനൊക്കെ ഇവിടെ കളിച്ചു. ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ വില്ലേൻ്റെ അവിടെ നിന്നല്ലേ കളിക്കുള്ളൂ. ഞുഞ്ഞാ അങ്ങോട്ടോ അങ്ങോട്ടോ അങ്ങോട്ട്. അവൻ അവൻ്റെ സ്ഥലം തപ്പി കിടക്കുക, അവൻ്റെ പ്ലേരി അത് കളിക്കാൻ വേണ്ടി. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ. അതായത് ഇതിൽ ഇതൊന്ന് എക്സസൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതാ ഈ ഒരു കമ്പികള് ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വേണ്ടവർക്ക് ഇവിടെ വന്ന് ചെയ്യാം. അടുത്തത് ഇതാ സെയിം അതുപോലെ തന്നെ ഇവിടെ വേറെ ഒന്നും ഉണ്ട്. എന്താ ചെയ്യാ ഇവിടെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇതാ ഇതിൻ്റെ ബാ ഇപ്പുറ സൈഡ് നിന്നിട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ ഇങ്ങനെ അവരതിൻ്റെ എന്തൊക്കെ മൂവ്മെന്റ്സാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അവരിവിടെ കറക്റ്റായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് ഫുട്ബോൾ കോർട്ട്. ഫുട്ബോളും വോളി ബാസ്കറ്റ്ബോളൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ ബാസ്കറ്റ്ബോളൊക്കെ ആൾക്കാർ കളിക്കുന്നുണ്ടോ? അപ്പം ഇവിടെ ഇവിടെ ശരിക്കും വന്നത് ഞങ്ങൾ എപ്പോഴും ഒന്നും വരുത്തുന്നില്ല. പണ്ട് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നേ ഇവിടെ അടുത്തായിരുന്നു. അന്നേരപ്പം ഞങ്ങൾ വരും. അതായത് ഉണ്ടോ ഇവിടെ ഇങ്ങനെ കടന്നുകൊണ്ട് നമുക്ക് എണീക്കുകയൊക്കെ ചെയ്യാം. ആ എക്സസൈസൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യാം. പിന്നെ അതാ ഇതൊരു ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ട് സംഭവം. ഇതിൽ നമ്മളിങ്ങനെ കാല് കയറി ചവിട്ടി നിന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണം. ഇതുണ്ടോ ആണ് നമ്മുടെ പിള്ളേരുടെ പ്ലേ ഏരിയ എന്ന് പറയുന്നത്. ഒത്തിരി ഉണ്ട്, ഊഞ്ഞാലുണ്ട്, അവിടെ ഊഞ്ഞാലുണ്ട്, അവിടെ ഇങ്ങനെ നമ്മുടെ കുറേ റൈഡ്സ് ഉണ്ട്. പിന്നെ അതാ മണ്ണി കളിക്കാൻ വേണ്ടിയിട്ട് പരിപാടി ഉണ്ട്. ജോൻ ജോൻ്റെ സ്ഥലം തപ്പി പിടിച്ച് അവൻ കയറിയേക്കുവാണ്. ഇതാ അവൻ ഓട്ടായിരുന്നു, ഓടിയിട്ട് വരുന്നൊക്കെ. അവൻ അങ്ങോട്ട് പോയി. ജാ അപ്പുറത്തേക്ക് ആ സൈഡിൽ പോ. ബാബാ ജാ ഇതിലെ വാടാ, ഇതിലെ വാ, ഇതിലെ വാന്നേ. ജാന്റെ അതാ ജാൻ അടുത്ത സ്ഥലത്തോട്ട് ഓടുകയാണ്. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. ഇച്ചാന് ഞാൻ അങ്ങനെ ഈ വീഡിയോ ഇച്ചാന്റെ ഫ്രണ്ടിലോട്ട് അങ്ങനെ ആക്കിയാൽ ഇച്ചാൻ അപ്പത്തേക്ക് അവിടെ നിന്ന് മുങ്ങുക. ജാൻ ബാക്കിൽ കൂടെ പോ, ബാക്കിലൂടെ ബാക്കിൽ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇതിൻ്റെ ബാക്കിൽ കൂടെ കയറണം. ബാക്കിലൂടെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇതുണ്ടോ, സ്റ്റെപ്പ് കയറി അവിടെ എത്തുമ്പോൾ അവിടെ രണ്ട് സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടുന്ന ഭാഗത്തോടെ നമുക്ക് ഇങ്ങനത്തെ ഒന്ന് രണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ. എടാ വാടാ,
കേറ് ഇത് ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ള സംഭവങ്ങൾ മൊത്തം ജാനിങ്ങനെ കളിച്ചും ചിരിച്ചും അവനെ കളിക്കാനുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഫുള്ള്. അതുകൊണ്ട് ഇവിടെ വന്നാൽ തന്നെ അവൻ വരില്ല. പിന്നെ ഇതിന്റെ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവന് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം അവൻ എത്ര ഇഷ്ടമില്ലാത്ത ഫുഡാണെങ്കിൽ കൂടെ ഇവന് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവനത് കഴിച്ചോളും. അപ്പൊ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് മോസ്റ്റ്ലി ഞങ്ങൾ ഡിന്നറൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തോണ്ട് വരും അവന്റെ ബോർഡ്സൊക്കെ ആയിട്ടാണ് ഇത്. അപ്പൊ ഡിന്നർ കൊടുക്കുവാണെങ്കിൽ അവൻ ആ ഒരു സമയത്ത് എന്താണ് അവൻ കഴിച്ചു തീർക്കും. അപ്പൊ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഹായ് പറ. അപ്പം പിന്നെ എന്താ പറയുക, കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല. ഇവിടെ നിങ്ങൾ വയറ് നിറച്ചിട്ട് പൊക്കോളും, എത്ര വേണേലും കഴിച്ചോളൂ. പിന്നെ എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഓട്സിന്റെ കാര്യം പറയാം. ഓട്സ് കഴിച്ച കുഞ്ഞുങ്ങൾ മെലിയോ നല്ല വൃത്തിയാണ് കുഞ്ഞുങ്ങൾ. നമ്മൾ ഈ 3 നേരം ഓട്സ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടുമല്ലോ, അതിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കില്ലേ. അങ്ങനെ കഴിക്കുമ്പോഴാണ് ഈ ഓട്സ് കഴിച്ചാൽ മെലിയും എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇവന് ഞാൻ മിക്കപ്പോഴും എന്ന് പറയുന്ന പോലെ എന്റെ ഓട്സിന്റെ പല ഐറ്റംസും കൊടുക്കാറുണ്ട്. പക്ഷെ അവന്റെ വെയിറ്റ് താമനിപ്പോ 13400 അങ്ങനെ ഉണ്ട് അവന്റെ വെയിറ്റ്. ഒരു 2 വയസ്സുള്ള കുട്ടിക്ക് 12 തൊട്ട് 3 വയസ്സുള്ള കുട്ടിക്കാണ് 14 വരെ തൊട്ട് വേണ്ടത്. അപ്പം ഇവനെ ശരിക്കും ഇപ്പൊ 13400 500 അത് 13800 ആ ഒരു റേറ്റിന് വെയിറ്റ് ഉണ്ട്. ഒരു കുഴപ്പമില്ല, ഓട്സ് കൊടുത്തു നോക്കുന്നുണ്ട്, ആർക്കും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇനി മുന്നോട്ട് എങ്ങനെയാ വെയിറ്റ് കുറയുമെന്ന് അറിയത്തില്ല, നിലവിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്ലോലി ജാൻ പതുക്കെ ജാൻ കമ്പി കേറി കേറി അല്ലേ ജാൻ. പതുക്കെ കേറുക, വീടല്ലേ മോനെ, പിടിച്ചു അമ്മ പിടിക്കണോ, അമ്മ പിടിച്ചണോ, വേണ്ട സൂക്ഷിച്ചു കയറണേ, കാല് തെറ്റിയാ താഴെ കിടക്കുക. വൈദ്യലേ വാ ജാൻ, ഇവിടെ വെയിറ്റ് ചെയ്യേ, ചേട്ടാ ഇറങ്ങിയിട്ട് ജാൻ കേട്ടാ. എടാ ഇതില് വാടാ മോനെ, എടാ വാടാ. നമ്മളിപ്പോ ശരിക്കും ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ്, 7:30 നമ്മൾ അവിടെ ഇറങ്ങിയതല്ലേ. എന്നിട്ട് ഇതാ ഇവിടെ ഇപ്പൊ വന്ന് പെട്ടെന്ന് സമയം പോകുന്നു, 1 മണിക്കൂറായി. ഞങ്ങൾ അധിക നേരം നിൽക്കൂല, കുറച്ച് നേരം നിന്ന് ഇവനെ കുറച്ച് നേരം കളിച്ച് ഇവന്റെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ, മിക്കവാറും ഞങ്ങൾ വേഗം അങ്ങ് പോകും. കാരണം വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്കും ഫുഡ് കഴിക്കാണ്ട് പിന്നെ കുളിക്കണം, അങ്ങനെ പ്രയറുണ്ട്, കുറെ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ അധിക നേരം ഇവിടെ നിൽക്കൂല. കാരണം ഇവന് കളിക്കാൻ വില്ല ഉണ്ടല്ലോ ഒരുപാട്, നമ്മുടെ വില്ലയിലെ സ്ഥലമൊക്കെ നിങ്ങൾ കോമ്പൗണ്ട് കണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന് കളിക്കാൻ അങ്ങനെ ഇത് കാണുമ്പം ഈ ഒരു എന്താ പറയാ, ഈ ഒരു റൈഡിനെന്താ പേര് പറയുന്നത്, പേരെനിക്കറിയത്തില്ല. ഓക്കെ, ജസ്റ്റ് ഈ സ്ലിപ്പ് ചെയ്യുന്ന സംഭവം അവന് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് വീട്ടിൽ ഇരുന്ന് ബോറടിക്കുമ്പോൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ ശരിക്കും ഇവിടെ തിരക്ക് കുറവാണ്. അതെന്താണെന്ന് ഞാൻ കരുതി ശരിക്കും നല്ല തിരക്കായിരിക്കുന്നു. കാരണം ഇതിപ്പം ഇപ്പൊ ഇവിടെ ഈദൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ 1 ആഴ്ചത്തോളം ലീവാ. അപ്പം എന്താ വെച്ചാൽ ഫുള്ള് ആൾക്കാർ വരണം, വേണേ അവർ വേറെ കസിൻസിൻ്റെ അടുത്തോ അല്ലെ നാട്ടിൽ പോകും, 9 ദിവസം 1 ആഴ്ചത്തോളം ലീവുണ്ട്. അപ്പം അങ്ങനെ വല്ല പോയിട്ടുണ്ടാകുമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ കുറവ്. പക്ഷേ എന്നിട്ടും വലിയ മോശമില്ല അതിലില്ല, കാരണം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി സ്ഥലം ഇങ്ങനെ കിട്ടത്തേ ഇല്ല. പിള്ളേരിങ്ങനെ ക്യൂ ആയിരിക്കും, 1 by 1 ആയിട്ട് അവർ ക്യൂ നിന്ന് സംഭവം ഫുള്ള് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണ്ടത്. ഇപ്പോൾ ഊഞ്ഞാല് നിലവിൽ ഇതുവരെ കിട്ടിയിട്ടില്ല, ഊഞ്ഞാല് കുഞ്ഞു മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം നല്ല രസമാണ്, പിള്ളേർ ഒത്തിരി പിള്ളേരൊക്കെ ആയിട്ട് കൂട്ടുകൂടി നല്ല രസമായി പിള്ളേർക്ക്. ഇനിയിപ്പോൾ ഞാനൊരു ഭക്ഷണം കൊടുക്കാൻ പോകാം, നിങ്ങളത് കണ്ടോ, വേഗം ഭക്ഷണം കഴിച്ചോളൂ. ഈ ഒരു സമയത്ത് എത്ര കയ്പുള്ള സാധനം ഈ ഒരു സമയത്ത് കൊടുത്താൽ അവൻ കണ്ണടച്ച് കഴിക്കും. വെള്ളം കുടിക്കേ.
അതെങ്ങനെയാ കുടിക്കാ? അത് ഫുള്ള് വെള്ളമാ, നീ എങ്ങനെയാ അത് കുടിക്കുന്നേ? അമ്മ പിടിക്കണാ? ഇപ്പൊ നമ്മളേത് കഴിഞ്ഞു, ഇവിടെ 9 മണിയായി, നാട്ടിലെത്രയായി? 10:30 ആയി. ഇനി ഇത് കഴിഞ്ഞു അവന് ഫുഡ് കൊടുത്തുട്ടാ, ഫുള്ള് വയറ് നിറച്ച് കഴിച്ചു. ഇനിയിപ്പം വിളിച്ച് അവന് ഫുഡ് കൊടുക്കേണ്ട പരിപാടിയില്ല, എനിക്ക് വിചാരം കഴിച്ചാൽ മതി. ഞങ്ങൾക്ക് കുളിക്കണം, പ്രയർ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അണ്ട് 9 മണിയൊക്കെ സമയം. നോർമലി ഞങ്ങൾ ചെയ്യുന്ന വെച്ചറിയോ, ചില ദിവസം ഞങ്ങൾ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നിട്ട് ഇവിടെ നിന്ന് ആ മൈതാനത്തിൽ ഇരുന്ന് അവിടെ നിന്ന് കഴിക്കും. പിന്നെ ചോദിച്ചു, ഞാൻ ഇവിടെ ഈ സ്ലൈഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവന് ഭക്ഷണം കഴിക്കാൻ എളുപ്പം എവിടെയാണ്? ഈ സ്ലൈഡ്സിലിരുന്നോണ്ട് അവന് നന്നായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റും. കാരണം അവനെ ചാടും, ആ ഒരു എൻജോയ്മെൻറ്റിൽ അവൻ അറിയാതെ കഴിച്ചു. ഇപ്പം ഞാൻ കൊണ്ടുവന്ന ഓട്സ് കുറച്ചധികം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഫുള്ള് അവൻ കഴിച്ചു. അതാണ് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങി ഭക്ഷണം കഴിച്ചാൽ നമ്മളിങ്ങനെ കളിക്കുന്നവിടത്തെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത് ഇതാണ്. പോവാണോ? ഓക്കെ, അപ്പോൾ ഇതാ പോവാണ് ഞങ്ങൾ. ജാൻ ഇതാ പോകുന്നു, ജാൻ പോകുന്നുണ്ട്. ജാൻ ശരിക്കും അടുത്ത്, ജാൻ അടുത്ത്, ജാൻ്റെ തല ഫുള്ള് വേർത്ത്, ഒന്നും പറയണ്ട, ആ ഒരവസ്ഥയായി ജാൻ. ഇനി ജാനെ ചെന്ന് വെള്ളത്തിൽ പിടിച്ച് മുക്കിയെടുക്കണം. ഇതാ പാർക്കിൻ്റെ ഒരവസ്ഥ നമ്മൾ കഴിയുവാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ മുസഫയിലെ, ഞങ്ങൾ അബുദാബിക്കാരുടെ മുസഫ പാർക്ക് എന്ന് പറയുന്നത് പബ്ലിക് പാർക്കാണ്. ജസ്റ്റ് എൻട്രി ഫീ എന്ന് പറയുന്നത് 1 ദിർഹമേ ഉള്ളൂ. 1 ദിർഹം മുതിർന്ന, ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർക്ക് 1 ദിർഹമേ ഉള്ളൂ. പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല, സൈക്കിൾ ഓടിക്കാം, കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം വാങ്ങി ഇവിടെ നിന്ന് എൻജോയ് ചെയ്ത് കഴിച്ച്, ഞങ്ങൾ ചില സമയത്ത് അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമല്ലോ, ഞങ്ങൾ തന്നെയാണെങ്കിലും ചില സമയത്ത് ഇവിടുന്ന് ഭക്ഷണം പുറത്തുനിന്ന് ഞങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് കഴിച്ച് പിന്നെ വീട്ടിൽ നിന്ന് കിടന്നാൽ കുളിച്ച് കിടന്നോ, പ്രയറും കഴിഞ്ഞ് ഉറങ്ങിയാൽ മതിയല്ലോ. അങ്ങനെയൊക്കെയാണ് ചില സമയത്ത്. ചിലരൊക്കെ ഈ വീക്കെൻഡ് ഡേയ്സിൽ, വീക്കെൻഡിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ 12 മണിവരെയൊക്കെ ഇവർ ഓപ്പൺ ആക്കി വെക്കും. അതിന് ഓഫാ, ഇത് ക്ലോസ് ചെയ്യുന്നില്ല എന്ന് ഡൗട്ട് ഉണ്ട്. അത്രയ്ക്ക് നേരം വരെ അവരത് ഓണാക്കി വെച്ചേക്കും, എല്ലാവർക്കും വേണ്ടിയിട്ടേ ഓപ്പൺ ആക്കും. അപ്പം എന്താ ചെയ്യുക, എല്ലാവരും ഇപ്പം ഈ 9 മണി സമയമല്ല, ഈ 9 മണി 10 മണി സമയം ആകുമ്പോഴാണ് കൂടുതൽ അറബ്സും പിന്നെ ഇവിടെയുള്ള എല്ലാവരും തന്നെ ഇപ്പം പാർട്ടിയൊക്കെ ഇവിടെ ബേബി മൂണൊക്കെ നന്നായിട്ട് അവർ ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയുക, ഒരുപാട് ഫങ്ഷൻസ് അവരിവിടെ വെച്ച് ചെയ്യാറുണ്ട്, ഇവിടെ വെച്ച് അവർ സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു സമയമാകുമ്പോൾ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരും, അപ്പോൾ ഇവിടുന്ന് വെച്ച് കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരാൻ പോവുകയാണ്. ഇപ്പം ഞാൻ ഞാൻ വണ്ടിയുടെ അടുത്തെത്തി. ഇച്ചാൻ ജോനെ അതാ സീറ്റിൽ ഇരുത്തുന്നുണ്ട്, കാണുന്നുണ്ടോ? ഉള്ളിൽ ജോനെ അവിടെ ഇരുത്തി. ഇനിയിപ്പോൾ ഞാൻ വണ്ടിയുടെ ഉള്ളോട്ട് കയറി അവിടെ ഇരുട്ടായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു തീർക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോ വ്ളോഗുമായിട്ട് വരാം. ഇതിപ്പോൾ എനിക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു ഇരുട്ടായതുകൊണ്ട് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ലൈറ്റ് കൊണ്ടൊക്കെ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിൽ എനിക്ക് നിങ്ങളെ, എൻ്റെ മെയിൻ ഉദ്ദേശം നിങ്ങളെ ഇവിടുത്തെ ഈ പാർക്കൊക്കെ ഒന്ന് കാണിച്ച് തരിക എന്നുള്ളത്. കാരണം വെച്ചാൽ അബുദാബിയിലേക്ക് വരാൻ പറ്റാത്തവരാണെങ്കിൽ കാണാമല്ലോ ഇങ്ങനെ അടുത്തിവിടെ ഒരു സ്ഥലമുണ്ട്, പാർക്കൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയാമല്ലോ. അപ്പം നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.